എങ്ങനുണ്ടടാ കാറ്? ചൊളുവിന് കിട്ടിയതാ. ഇപ്പൊ ഒരു കാറില്ലെങ്കിലേ അത് കുറച്ചിലാ. ഒന്നാം തരം കാറാ, ലേശം പാച്ചു വർക്ക് ഉണ്ടല്ലേ ഉള്ളു. നമ്മുടെ കിളക്കാരൻ പാച്ചുവിന് വർക്കൊന്നും ഇല്ലാതിരിക്കുമല്ലയോ, അവൻ ചെയ്യട്ടെ. പിള്ളാരെ, കാറയിലൊന്നും തൊടല്ലേ, വൃത്തികേടാവും. അത് പറഞ്ഞ നന്നായി. കൈ അത്രയും വൃത്തികേടായി. ഈ കാർ എവിടാടാ ഇടുന്നത്? നാലു പേര് കാണുന്നിടത്ത് വേണം ഇടാൻ. പുറത്തോട്ടിറക്കി ഓടിയത്, എവിടെയെങ്കിലും കിടന്നോളൂ, അപ്പം എല്ലാരും കാണുകയും ചെയ്യും. എന്താ ഇപ്പൊ അത്യാവശ്യമായിട്ട് കാറ് വാങ്ങണോന്നൊക്കെ തോന്നിയത്? ആ, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുവല്ലേ, വോട്ടർമാരെ സമീപിക്കാനാ. വോട്ടർമാര് സമീപിക്കാതെ നോക്കിക്കൊള്ളു. ചേട്ടൻ എന്ത് ചെയ്യ ചേട്ടത്തി? പെട്രോൾ വാങ്ങാൻ പോയതാ. എന്തിനാ, ഇത് കത്തിക്കാനാണോ? നമ്മുടെ കാർ ഓടിക്കാൻ ഒരു ഡ്രൈവറെ വേണമല്ലോടാ. സ്വന്തമായിട്ട് ഓടിച്ച ഒരു ഗമ പോരാ. ഈ കാർ ഓടിക്കാൻ പറ്റിയ ഒരാളുണ്ട്, മാർക്കറ്റിലെ ലാസർ. ലാസറോ? ഹാ, അവൻ ചുമട്ടു തൊഴിലാളിയല്ലേ, അവന് ഡ്രൈവിംഗ് അറിയാവോടാ. ലാസറിന് കൈവണ്ടിയുണ്ട്, അയാൾക്ക് കൈവണ്ടി തള്ളി നല്ല പരിചയമാ. എഞ്ചിനകത്ത് എന്നതാണോ ഒരു ശബ്ദം എലി കരയുമ്പോൾ? എലി തന്നെയായിരുന്നു ചേട്ടാ. പണ്ട് ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് പട്ടാളത്തിൽ ഞാൻ 14 ടയറുള്ള ലോറി ഓടിച്ചു. അറിയാവോടാ, ഹിമാലയ ചുരം കടന്നു വേണം പോകാൻ. ഒന്ന് തെറ്റിയ ഹിമാലയത്തിന്റെ അടി പോയാൽ ഇപ്പോൾ. ആരോ പിറകിനെ വിളിക്കുന്നു. നിങ്ങളുടെ കാറിന്റെ സൈലൻസർ വഴി വീഴും. ഇതാ എടാ, അത് മേടിച്ച ഡിക്കിലോട്ട് ഇട്ടാരു. ആശാൻ ഇതേലോട്ട് കേറിക്കോ, ഞങ്ങളും അങ്ങോട്ടാ. എനിക്ക് അത്യാവശ്യമായിട്ട് ചെല്ലേണ്ടതാ, ഞാൻ നടന്നോളാം. ചേട്ടാ, വണ്ടി നിർത്ത്, പുറകില് വീണ്ടുമാരോ വിളിക്കുന്നു. ഇത് നിങ്ങളുടെ കാറിൽ നിന്ന് ഇളകി വീണതാ. പുറകിലോട്ട് ഇട്ടേര്, അതിനാ ഡിക്കി വെച്ചേക്കുന്നേ. അടുത്ത ആഴ്ച ഞാനും അവളും കൂടെ ഇതേ മലമ്പുഴയ്ക്കൊന്ന് പോകുന്നുണ്ട്. ൂലിക്കുള്ള കാശ് കൂടി കരുതി കാണാം. ചേട്ടാ, തീരു കുറ ഇറക്കണം. അയ്യോ, ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ, ആൾക്കാരാ മാറിക്കോ, ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണ്. എടാ, വണ്ടിക്ക് ബ്രേക്ക് കിട്ടാതെ വരുമ്പം പിന്നെ അത് ചവിട്ടണം. പിന്നെ ചവിട്ടിയതെല്ലാം നാട്ടുകാരായിരുന്നു.